നമസ്കാരം. പാർലമെന്റ് ഇലക്ഷൻ അടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശൂർ. തൃശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇവിടെ ബി ജെ പിയുടെ ഭാഗമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സമയത്താണ് വലിയ ഒരു ശ്രദ്ധ ഈ ഒരു മണ്ഡലത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മണിപ്പൂർ വിഷയം വ്യാപകമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു പ്രചരണ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്താണ് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ നേതാവായിട്ടുള്ള അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകനും മുൻ സൈനികനുമായിട്ടുള്ള ടോണി ചാക്കോള നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറേ, ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം പ്രധാനമായിട്ട് ഇവിടെ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് മണിപ്പൂർ വിഷയം. അത് ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്? യാതൊരു വിധത്തിലും ബാധിക്കില്ല. ഈ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെ വിഷയ ദാരിദ്ര്യമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ മാസം അദ്ദേഹം ആ ലൂർദുവല്ലിയിലെ ഒരു കിരീടം കൊടുത്തപ്പോൾ അത് ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി. ഇപ്പം അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള എനക്കൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ കുറേ ആലോചിച്ച് നോക്കിയപ്പോൾ ഇനി പിടിക്കാൻ പറ്റിയൊരു സാധനം മണിപ്പൂരാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. മണിപ്പൂർ ആക്ച്വലി വാട്ട് ഹാപ്പൻ, അതിനെക്കുറിച്ച് അവിടെ നിന്നുള്ള ബിഷപ്പ്മാർ, അവിടുത്തെ ജനപ്രതികളായിട്ടുള്ള പ്രതിനിധികളായിട്ടുള്ള എം എൽ എമാർ, എം പിമാർ, പൗരപ്രമുഖന്മാർ, ഈ ആളുകളെല്ലാം വളരെ വിശദമായി അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പബ്ലിക്കിനും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിനപ്പുറം പിന്നെ ഈ കിടന്ന് ബഹളം വയ്ക്കുന്നതിന് എന്തർത്ഥമുള്ളത്? മണിപ്പൂരിൻ്റെ പേരും പറഞ്ഞ് സുരേഷ് ഗോപിയെ എങ്ങനെ തകർക്കാം? കാരണം അദ്ദേഹം ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ തകർക്കാതെ യാതൊരു നിവൃത്തിയില്ല എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് വരുന്നതാണ് മണിപ്പൂരൊക്കെ. ഞങ്ങളതിനെ ലെവലേശം ഗൗരവത്തിലായിട്ട് കാണുന്നില്ല. അതൊന്നും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ഏറ്റെടുക്കാൻ പോകുന്നില്ല. അപ്പോൾ തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ 21% ക്രിസ്ത്യാനികളാണുള്ളത്. അപ്പോൾ ഈ 21% ക്രൈസ്തവ വോട്ട്, അത് വലിയ തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷ ഏൽപ്പിക്കുന്നു. ഈ സമയത്ത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് കൂടുതൽ പിടിക്കുമെന്നുള്ളൊരു ഭയമാണോ ഇങ്ങനെയൊരു പ്രചരണത്തിലേക്ക് അവർ മുന്നിട്ടിറങ്ങാനുള്ളൊരു സാഹചര്യമാണ്? ഇവിടെ ഇപ്പം ഈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അവരുടെ പ്രതിനിധികൾ ഓൾറെഡി പാർലമെൻറ്റിൽ പോയിട്ടുണ്ട്, എം പിമാരായിട്ടുണ്ട്. അവർ പാർലമെൻറ്റിൽ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനറിയാം, മുസ്ലിം സമൂഹത്തിനറിയാം, ഹിന്ദു മുസ്ലിം സമൂഹത്തിനറിയാം, എല്ലാവർക്കും അറിയാം. ഈ പാർലമെൻറ്റിലെ പോയ സുരേഷ് ഗോപി, രാജ്യസഭയിൽ കൂടെ പാർലമെൻറ്റിൽ പോയ സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തു അതും ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇതിന് മുന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിനെ അന്ന് ജനങ്ങൾ സ്വീകരിച്ചത് ആ കോടീശ്വരൻ എന്ന പദ്ധതിയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ നല്ല പ്രവൃത്തികൾ കണ്ടിട്ടുള്ള ആ ഒരു വോട്ടിങ്ങാണ് സുരേഷ് ഗോപിക്ക് കഴിച്ച തവണ ഇഷ്ടപ്പെടുത്തത്. അത് നിസ്സാരമായിട്ടുള്ള വോട്ടിംഗ് അല്ല, അത് 100,000 വോട്ടാണ്. അതിനു മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനേക്കാൾ കൂടുതലായിട്ട് സുരേഷ് ഗോപിക്ക് വെറും 14 ദിവസം തൃശ്ശൂരിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ കൊടുത്തത്. തൃശ്ശൂരിലെ ജനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂർക്കാർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിനെ കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷം അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള ആ സൽപ്രവർത്തികൾ എത്രമാത്രം ജനങ്ങളെ അദ്ദേഹം കൈയഴിഞ്ഞ് സഹായിച്ചു, ആ കാര്യങ്ങളെല്ലാം വിലയിരുത്താനുള്ള ബുദ്ധിയൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടല്ലേ? അവർ തീരുമാനിക്കും ഇവിടെ ആര് ജയിക്കണം, ഇവിടെ എന്ത് നടക്കണം എന്നുള്ളത്. അല്ലാണ്ട് മണിപ്പൂർ പറഞ്ഞിട്ടും പിന്നെ എന്താണ് ചെമ്പ് കിരീടം കൊടുത്തു എന്ന് പറഞ്ഞിട്ടും പിന്നെ കരുവേന്ദ്രൂർ നിന്ന് നടന്നപ്പോൾ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞിട്ടും വെറുതെ അങ്ങനെ അവർ എന്താ പറയുക അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായിരിക്കും. തൃശ്ശൂരിനെ ഒരു മന്ത്രി, അതാണ് മോദിയുടെ ഗ്യാരണ്ടി, അത് തന്നെയാണ് ടോണിയുടെയും ഗ്യാരണ്ടി. ഇപ്പോൾ തൃശ്ശൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വർഷങ്ങളായിട്ട് കോൺഗ്രസിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. കഴിഞ്ഞ വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചെറിയൊരു മാറ്റമുണ്ടായെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് എപ്പോഴും കോൺഗ്രസിന് അനുകൂലമാണ്. ഇതാണ് കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം, അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഒരു തടയിടാനായിട്ട് ഈ ക്രിസ്ത്യൻ വോട്ട് സ്വാധീനിക്കാൻ കെ മുരളീധരന് സാധിക്കുന്നു? അല്ല, കെ എം മുരളീധരൻ ഈ പറഞ്ഞതെല്ലാം ഇവിടെ നിന്ന് ഓൾറെഡി പ്രയോഗിച്ചു നോക്കിയിട്ടുള്ള ആളാണ്. എന്നിട്ട് തോറ്റ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അന്നത്തെ മറ്റുള്ള ആ ഒരു സ്ഥാനാർത്ഥികളൊക്കെ ദുർബലന്മാരായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹം തോറ്റു. അപ്പോൾ ഈ തവണ സുരേഷ് ഗോപി എന്ന ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എൻ ഡി എയുടെ മുന്നിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ആ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മറ്റുള്ള വിഷയങ്ങളൊരു പ്രശ്നമല്ല, മുരളീധരനല്ല, ഇനി ആര് തന്നെ വന്നാലും ജനങ്ങൾ രണ്ട് കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി റിസൾട്ട് അറിയില്ല മാത്രമേ ഉള്ളൂ. വൈകി ഇപ്പോൾ നിലവിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സ് ഈ ഇലക്ഷനിൽ
ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും കഴിവ് പല രീതിയിൽ തെളിയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരെ രാഷ്ട്രീയ മേഖലയിൽ. ഇവരെ അല്ലെങ്കിൽ ഇവർക്കൊരു വലിയ സ്വാധീനം ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നിലവിലുണ്ടോ? അത് സുരേഷ് ഗോപിയേക്കാൾ കൂടുതലാണ്. ഏത് സമൂഹമായാലും ഹിന്ദുക്കളായാലും മുസ്ലിമുകളായാലും ക്രിസ്ത്യാനികളായാലും ഇവരിൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള ചെറിയ വോട്ടുബാങ്കുകളുണ്ടാവും. ഇപ്പം ഈ ഇപ്പം ഞാൻ പോകുന്ന പള്ളിയിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ബി ജെ പിയുടെ അനുഭാവികളുണ്ട്. അതുപോലെ തന്നെ എവിടെ നിങ്ങൾ നോക്കിയാലും ഈ ഒരു ഇത് കാണാൻ പറ്റും, സംഭവം കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളുകൾ അവർ ആ വ്യക്തികൾക്കാണ് വോട്ട് ചെയ്യുക. ആ മനുഷ്യൻ എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന് നമ്മൾ വോട്ട് ചെയ്താൽ ആ വോട്ട് വേസ്റ്റ് ആകുമോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നോട്ടും സുരേഷ് ഗോപിക്ക് കിട്ടുന്നുള്ള യാതൊരു അംശവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ മണിപ്പൂർ കലാപം കലാപം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആര് തമ്മിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ മണിപ്പൂർ ഈ സംഘർഷം നടന്നത്? അതിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതിൽ ക്രിസ്ത്യാനികൾ മാത്രം ഏകപക്ഷീയമായിട്ട് ആക്രമിക്കപ്പെട്ടോ? എന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഞാനിതിനൊരു എക്സാമ്പിൾ വരാൻ ഉദ്ദേശിക്കുന്നത്, വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം അമേരിക്കയുമായിട്ട് 20 കൊല്ലമാണ് യുദ്ധം ചെയ്തത്. കാരണം ആ വിയറ്റ്നാം എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി, അവിടെ ഒരു സൈന്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോഴ്സിനോ കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഭൂപ്രകൃതി, അങ്ങനെയുള്ള താഴെത്തതൊക്കെ ആയിരുന്നു. ഇവിടെ ഈ മണിപ്പൂരിലെ മെയ്തികൾ കുക്കികൾ എന്ന് പറയുന്ന രണ്ട് ഗോത്ര വിഭാഗം, അവർ തമ്മിൽ നാളുകളായിട്ട് ചെറിയ തോറൽ ഇഷ്യൂസ് നടക്കുമ്പോൾ അതായത് ഒരു വിഭാഗത്തിന് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു, മറ്റേ വിഭാഗത്തിനും കൂടി ആനുകൂല്യം കൊടുക്കാനായിട്ടുള്ളൊരു കോർട്ട് ഓർഡർ വരികയോ അതിനെ മറ്റവർ എതിർക്കുകയോ അങ്ങനെയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ ഇത് പൊട്ടിപ്പുറപ്പെട്ട ഉടനെ ഏതോ രാജ്യദ്രോഹികൾ, ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതോ വിഭാഗങ്ങൾ അതിനകത്ത് കയറി അത് പെട്ടെന്ന് ആളി കത്തിക്കാൻ വേണ്ട വെടിമരുന്ന് കൊടുക്കും. അങ്ങനെ ആ കലാപം പെട്ടെന്ന് ആളിപ്പടർന്നു. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് അതാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് വ്യാപിച്ചു. സ്റ്റേറ്റ് പോലീസിന് മാക്സിമം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തു. സെൻട്രലിൻ്റെ അത്യാവശ്യം ഫോഴ്സുകളും വന്നു. നിയന്ത്രിക്കുന്നതിൽ അല്പം ഡിലേ വന്നിട്ടുണ്ട്, പക്ഷെ പിന്നീട് അത് നിയന്ത്രിച്ചു. ഇപ്പോൾ സമാധാനപരമാണ്. പക്ഷെ എന്നിട്ടും വീണ്ടും ആളി കത്തിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ആ ആക്ഷൻ ഫോഴ്സുകൾ വേണ്ട തരത്തിൽ ആ കാടുകളിലൊക്കെ നുഴഞ്ഞു കയറി അവരുടെ ഔട്ട്പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അവിടെ ഒരു വീണ്ടും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാണ്ടിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. അല്ല, അവിടെ ഈ വർഗീയം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഇതൊന്നുമല്ല, രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്ക്. ഈ മണിപ്പൂർ വിഷയം പൂർണ്ണമായിട്ട് വലിയ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ക്രിസ്ത്യൻ സമൂഹം ഏത് തരത്തിൽ കാണും? അല്ല, ക്രിസ്ത്യൻ സമൂഹത്തിന് ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ എന്തൊക്കെയാ യഥാർത്ഥം സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നീട് അവിടെ നിന്നുള്ള ആളുകൾ തന്നെ, അവിടുത്തെ ബിഷപ്പ്മാരെ തൊട്ട സ്റ്റേറ്റിലുള്ള മറ്റേ ഈ മിസോറാം, ഹിമാചൽ, അങ്ങനെ അതിനടുത്തുള്ള സംസ്ഥാനങ്ങളിൽ തന്നെ ആ പൗര പ്രമുഖന്മാർ, ബിഷപ്പ്മാരെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സഭയുടെ വലിയ ആളാണ്, അവർ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ടി വി ചാനലുകളിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു വർഗീയ കലാപമൊന്നും അല്ല ഇത്, ഇത് രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്, അതിനാരും വർഗീയ കലാപമായിട്ട് ചിത്രീകരിക്കരുത്. ദയവായിട്ട് കൂടുതൽ ഇഷ്യൂസ് അതിൻ്റെ മുകളിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. അവിടുത്തെ കാര്യങ്ങളിലെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ജനങ്ങളെ വളരെ വ്യക്തമായിട്ട് ബോധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പം വിഷയദാരിദ്ര്യം വലിയൊരു പ്രശ്നമാണ്, മാത്രമല്ല അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം. അവർ ഈ തവണ ജയിച്ചില്ലെങ്കിൽ ആ എന്താ പറയുക, ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സുരേഷ് ഗോപിനെ നാറ്റിക്കാതെ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ അദ്ദേഹത്തെ തകർക്കാൻ പറ്റുന്നതിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മറ്റേ കേസ്, കോഴിക്കോട് ഒരു കേസ് എടുത്തു, പീഡന കേസ്, എന്തായി അത്? മകളുടെ അന്ന് സുരേഷ് ഗോപി ജയിലിൽ കിടന്ന് കല്യാണം നടത്തേണ്ടി വരുമ്പോൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ പ്രചരണങ്ങൾ? പിന്നെ സുരേഷ് ഗോപി എന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ NDA ടീമും, ഞങ്ങൾ ഇത്തരം വിവാദങ്ങളുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഗോ ഫോർ ഗുഡ്. സുരേഷ് ഗോപി എന്ന വലിയ നല്ല മനുഷ്യനെ ജയിപ്പിച്ചു വിടുക, തൃശ്ശൂരിന് അതിൻ്റെ ഗുണമുണ്ടായത്. ഞങ്ങളുടെ മുന്നിൽ വേറെ യാതൊന്നുമില്ല, ആരെന്തോനെ പറയുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് ഇത്തവണ സുരേഷ് ഗോപി നേടുമോ, സാധ്യതയുണ്ടോ അതിനുള്ള? ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ നല്ലൊരു 10% വോട്ട് ഇത്തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കും. മോദിജിയെയും സുരേഷ് ഗോപിയെയും അവർ വളരെ നന്നായി വിലയിരുത്തിയിട്ടുണ്ട്. ആ ഒരു വോട്ട് എന്തായാലും NDAയുടെ പെട്ടിയിൽ വിടുന്നുള്ളതിന് യാതൊരു അംശമില്ല. വലിയ തരത്തിലുള്ള ഒരു പോരാട്ടമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വിജയിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരം തന്നെയാണ്
മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളടക്കം ഇടതുപക്ഷവും കോൺഗ്രസും ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നിരന്തരമായിട്ട് നടക്കുന്നു. എങ്ങനെയായിരിക്കാം പൊതുസമൂഹം ഇതെല്ലാം കാണുന്നത് മനസ്സിലാക്കുന്നതെന്ന് വരുന്ന ഒരു ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് കണ്ടുകാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൃശ്ശൂരിൽ നിന്നും വിബിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്.